ശബരിമല മാളികപ്പുറത്തമ്മയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു കഥയുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലൂടെ കണ്ടറിഞ്ഞ കഥകളാണ് യാഥാർത്ഥ്യമെന്ന് കരുതുന്നു. എന്നാൽ സ്വാമി അയ്യപ്പൻ സിനിമയിലെ കഥയുമായിട്ട് മാളികപ്പുറത്തമ്മയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത. മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് പന്തളം രാജവംശത്തിന്റെ പരദേവതയായിട്ടുള്ള മധുര മീനാക്ഷിയാണ് എന്നതാണ് ശബരിമല തന്ത്രിയും രാജവംശവുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. പാണ്ഡ്യ വംശത്തിന്റെ ഒരു ശാഖ മധുരയിൽ നിന്ന് വന്നപ്പോൾ അന്ന് ശത്രുക്കളുടെ ഭീതി മൂലം നമ്മൾ എത്തി ഇവിടെ 1794 എത്തുമ്പോൾ നമ്മുടെ പരദേവതകളെയും നമ്മൾ കൊണ്ടുവന്നിരുന്നു. അതാണ് മാളികപ്പുറത്തമ്മ. മാളികപ്പുറത്തമ്മ എന്ന സങ്കല്പത്തിൽ നമ്മൾ മാളികയിൽ സ്ഥാപിച്ച് നമ്മൾ പരദേവതയായിട്ട് പൂജിച്ച് അതാണ് മധുര മീനാക്ഷി എന്ന സങ്കല്പത്തിൽ തന്നെയാണ് ഇപ്പോഴും കൊട്ടാരം ആരാധിക്കുന്നത്. അതുതന്നെയാണ് ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെയും മാതൃഭാവത്തിലാണ് മാളികപ്പുറത്തമ്മ അവിടെ കുടികൊള്ളുന്നത്. പണ്ടവിടെ പൂജ ഉണ്ടായിരുന്നില്ല, വിളക്കുവെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതവിടെ വിശാലമായിട്ട് ഷഡാധാര പ്രതിഷ്ഠ നടത്തി അവിടെ പൂജകളുണ്ട്. പക്ഷേ ഭക്തജനങ്ങളുടെ ഇടയിൽ സ്വാമി അയ്യപ്പൻ എന്നൊരു സിനിമ വന്നപ്പോഴുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മാതൃഭാവത്തിലുള്ള സങ്കല്പമാണ് ശരിക്കും മധുര മീനാക്ഷിയായ മാളികപ്പുറത്തമ്മ. ഈ സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി നല്ലൊരു തിരക്കഥ എഴുതിയുണ്ടാക്കിയ കഥയാണ് നമ്മളിൽ പലരും ധരിച്ചു വച്ചിട്ടുള്ളത്. അത് തെറ്റാണ് എന്നുള്ളത് ശബരിമലയിലെ ചില ആചാരങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലെ ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ അടുത്ത് വിവാഹപ്രായമെത്തിയ ഒരു കന്യക കാത്തിരിക്കുന്നു എന്നത് തന്നെ വിരോധാഭാസമാണ്. അങ്ങനെയാണെങ്കിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ ഒരു വിലക്കും കൽപ്പിക്കേണ്ടതായിട്ടില്ല. യവനയുക്തയായ ഒരു കന്യക അയ്യപ്പസ്വാമിയുടെ അടുത്ത് തന്നെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കഥയാണ്. അയ്യപ്പന്റെ പരദേവതാസ്ഥാനം അലങ്കരിക്കുന്ന മധുര മീനാക്ഷിയെ അയ്യപ്പൻ അവിടെ ജീവസമാധി കൊള്ളുന്ന മണിമണ്ഡപത്തിന്റെ അടുത്ത് തന്നെ പ്രതിഷ്ഠിച്ച് തനിക്ക് ദിവസവും കണ്ട് പൂജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കുടിയിരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ആചാര അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മകരസംക്രമ ദിവസം അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്രയിൽ 3 പെട്ടികളിലായിട്ടാണ് തിരുവാഭരണം സന്നിധാനത്തേക്ക് എത്തിച്ചേരാറുള്ളത്. അതിൽ ഏറ്റവും ആദ്യം വരുന്ന പെട്ടിയിൽ സന്നിധാനത്ത് അയ്യപ്പസ്വാമിക്കുള്ള തിരുവാഭരണങ്ങളും മറ്റ് 2 പെട്ടികളും മാളികപ്പുറത്തേക്കുമാണ് വരാറുള്ളത്. ഇത് മാളികപ്പുറത്ത് വന്ന് മാളികപ്പുറം മണിമണ്ഡപത്തിലാണ് ഇറക്കി വയ്ക്കാറുള്ളത്. അതിനുശേഷം മണിമണ്ഡപത്തിൽ അന്നു മുതൽ 5 ദിവസം അയ്യപ്പന്റെ 5 ഭാവത്തിലുള്ള കളമെഴുതി ആ കളത്തിൽ പൂജ നടത്തി വേണ്ടതായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തി ആ അയ്യപ്പസ്വാമിയെ 18-ാം പടി വരെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി അവിടെ നിന്ന് പേട്ട ചൊല്ലി തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതാണ് പതിവ്. അവിടെ മാളികപ്പുറത്തമ്മയാണ് എഴുന്നള്ളുന്നതെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് വച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ ധാരണ തെറ്റാണ്. അയ്യപ്പസ്വാമിയുടെ കൊമ്പൻമീശാരൂപത്തിലുള്ള തിടമ്പാണ് മണിമണ്ഡപത്തിൽ നിന്ന് 18-ാം പടി വരെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതും തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് വരുന്നതും. ഇങ്ങനെ 4 ദിവസവും കഴിഞ്ഞ് 5-ാം ദിവസം ശരം കുത്തി വരെ ഈ എഴുന്നള്ളത്ത് പോകാറുണ്ട്. എല്ലാവരുടെയും ധാരണ ശരം കുത്തി വരെ മാളികപ്പുറത്തമ്മ ചെന്നിട്ട് അവിടെ കന്യ അയ്യപ്പന്മാർ വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരം കുത്തിയിലേക്ക് പോകുന്നുവെന്നും അവിടെ ചെന്ന് ശരക്കോലുകളുടെ ഒരു വലിയ കൂമ്പാരം കാണുമ്പോൾ അങ്ങോട്ട് സന്തോഷത്തോടും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പോകുന്ന ഭഗവതി തിരിച്ച് സങ്കടത്തോടും ദുഃഖത്തോടും കൂടി വാദ്യമേളങ്ങളുടെ ഒന്നും അകമ്പടിയില്ലാതെ തിരിച്ച് എഴുന്നള്ളുന്നുവെന്നുമാണ് എല്ലാവരും കരുതിയിരിക്കുന്ന കഥ. യഥാർത്ഥത്തിൽ മുന്നേ പറഞ്ഞതുപോലെ അയ്യപ്പസ്വാമിയുടെ കൊമ്പൻമീശാരൂപത്തിലുള്ള തിടമ്പാണ് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിച്ച് പോകുന്നത്. അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. വൃശ്ചികമാസം ആരംഭത്തോടുകൂടി തന്നെ കാണാനെത്തുന്ന ഭക്തജനങ്ങളെ കൊണ്ട് ശബരിമല ആകെ നിറയുമ്പോൾ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളെല്ലാം മനുഷ്യ സാമീപ്യം കാരണം കാടുകളിലേക്ക് ഉൾവലിയുന്നു. അങ്ങനെ ഉൾവലിയുന്നതായ ഭൂതഗണങ്ങളെ ഈ 5-ാം ദിവസത്തെ എഴുന്നള്ളിപ്പിന് അയ്യപ്പൻ ശരം കുത്തി വരെ ചെന്ന് എല്ലാ ഭക്തജനങ്ങളെയും അവിടെ നിന്ന് യാത്രയാക്കി തൻ്റെ ഭൂതഗണങ്ങളെ കൂട്ടി
തിരിച്ച് സന്നിധാനത്തിലേക്ക് എഴുന്നള്ളുന്നുവെന്നും അതിനുശേഷം അവർക്ക് വേണ്ടതായിട്ടുള്ള ഗുരുതി എന്ന ചടങ്ങ് നടത്തുകയും ചെയ്യുകയാണ് അവിടെ സാധാരണമായി പതിവുള്ളത്. തന്നെ കാണാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും അയ്യപ്പൻ ശബരിമലയുടെ അതിർത്തിയായിട്ടുള്ള ശരം കുത്തി വരെ അനുഗമിച്ച് എല്ലാവരെയും പറഞ്ഞയച്ച ശേഷം തന്റെ ഭൂതഗണങ്ങളെയും കൂട്ടി തിരിച്ചു പോകുന്നതുകൊണ്ടാണ് തിരിച്ചെഴുന്നള്ളത്തിന് വാദ്യഘോഷങ്ങൾ ഇല്ലാത്തത്. അയ്യപ്പ സ്വാമിയുടെ ജീവസമാധിയാണ് മണിമണ്ഡപം. എല്ലാ അയ്യപ്പ ഭക്തജനങ്ങളും ഈ തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്ന കഥകളെയെല്ലാം പാടെ നീക്കിക്കൊണ്ട് ശരിയായ വസ്തുതകളെ മനസ്സിലാക്കി ആ ദേവീ രൂപത്തെ മധുര മീനാക്ഷി സങ്കല്പത്തെ പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം നേടുക. മറ്റൊരു വസ്തുത, പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം മാളികപ്പുറത്തമ്മയെ ഒരു ദിവസം പോലും പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ടില്ല എന്നതുമാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പ സ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ.